അമ്മ എന്റെ അനിയനാ. ഇപ്രാവശ്യം നിങ്ങൾക്ക് അവനെ എന്നിൽ നിന്നും അകറ്റാൻ കഴിയില്ല. അതിൽ നിന്ന് തടഞ്ഞത്? ഇന്ന് ഞാൻ അവരെ എന്നേക്കുമായി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. വിടില്ല ഞാൻ അവരെ. പിന്നെ എന്ത് സംഭവിക്കും? ജീവിതകാലം മുഴുവൻ ജയിലിനുള്ളിൽ കിടക്കും. മോളെ, അതായിരുന്നില്ലല്ലോ നമ്മുടെ ലക്ഷ്യം. പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടേ? എന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ശ്രേയ വിവാഹത്തിന് തയ്യാറായി കഴിഞ്ഞു. അത് നടന്നു കഴിഞ്ഞാൽ രാജേശ്വരിക്ക് ഡീലിന്റെ ചെക്ക് കിട്ടും. അത് നടന്നു കഴിഞ്ഞാൽ അവർ അമ്മനെയും കൊണ്ട് ഇവിടുന്ന് കടന്നു വിളിയും. ഞാൻ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും അമ്മ? ഈ വിവാഹം മുടക്കാൻ വേറെ ഒരു മാർഗവും കാണുന്നില്ല. ഒരു വഴിയുണ്ട്. പോലീസും കള്ളനും കളിച്ചു കളിച്ച് എപ്പോഴെന്നറിയില്ല അവനി നിന്റെ ഹൃദയത്തിൽ കയറിയത്. നീനാന്റി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. എനിക്ക് ആ ക്രിമിനലിനോട് ശരിക്കും ഇഷ്ടം തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് എന്റെ ജോലിയിൽ കവിഞ്ഞ ഒന്നും തന്നെ അവളോടില്ല. പക്ഷെ ശരിക്കും അവൾ നിരപരാധിയാണെങ്കിലോ? ഓം ശ്രീ ഗണേശായ നമഃ. ഇനി നിങ്ങൾ വധുവിന്റെ പേര് മനസ്സിൽ വിചാരിച്ച് ഇത് ഹോമത്തിലേക്ക് സമർപ്പിക്കണം. ചിന്തകളെല്ലാം അവസാനിപ്പിച്ച് ശ്രേയെ കുറിച്ച് ചിന്തിക്കുന്ന നീരസ്. ഓം ബുംബുംഗായ നമഃ സ്വാഹ. മുഹൂർത്തത്തിനുള്ള സമയമായിരിക്കുന്നു. വധുവിനെ വിളിച്ചാൽ മതി. ഒരുപാടായിരിക്കുന്നു. അവനിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഒരിഷ്ടവുമില്ല, ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഇപ്പോ വരണമാല്യം അണിയിക്കുന്നതിനായി എഴുന്നേറ്റ് നിന്നാൽ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. Oh.
വൈദ്യൻ കൽപ്പിച്ചതും പാല്, ആശ നിശ്ചയിച്ചതും പാല്. പക്ഷെ അതുൽ അവനെവിടെ, എവിടെ പോയി? മിണ്ടാതിരിക്കെ. പ്രകാശ്, അങ്ങനെ നമ്മൾ ബന്ധുക്കളായി. രാജേശ്വരി, ബന്ധുക്കളുമായി ഒപ്പം ബിസിനസ് പാർട്ട്നേഴ്സുമായി. അതെ രാജേശ്വരി, ഇന്നത്തെ ദിവസം വളരെ ശുഭകരമാണ്. അപ്പോ ഈ ശുഭകാര്യവും ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ചെയ്യാമെന്ന്. വക്രതുണ്ടം മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ് സർവകാര്യേഷു സർവദാ. ഞാൻ നിന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. എന്തായാലും ഇത് മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് എനിക്ക് കിട്ടിയത് എന്താ? എന്റെ മോളെ ബലി കൊടുക്കേണ്ടി വന്നു. എനിക്ക് നന്നായി അറിയാം നിങ്ങളെയൊക്കെ. സ്വന്തം മകളെക്കാൾ കൂടുതലായി നിങ്ങൾ സ്നേഹിച്ചത് പ്രകാശിന്റെ കയ്യിലുള്ള പണമായിരുന്നു. അതിപ്പോ നിങ്ങളുടെ അമ്മ കൈയടക്കി. എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു അത്ഭുതം തോന്നുന്നില്ല. കാരണം എനിക്ക് നന്നായി അറിയാം ഈ വീട്ടിലെ ആളുകൾ ബന്ധങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന്. ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അവസാനിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ അവകാശം എനിക്ക് കിട്ടണം. എനിക്ക് അർഹതപ്പെട്ട ആ അവകാശം. പിന്നെ നിനക്കറിയാലോ, ഈ വീടിന്റെ മുഴുവൻ അവകാശം അവർക്കാണ്, പണം കയ്യിലുള്ളവർക്ക്. പിന്നെ ഞാൻ പണത്തിന് വേണ്ടി അമ്മയ്ക്കെതിരായി നിൽക്കാനും തയ്യാറാണ്. പൈസ നിങ്ങൾക്ക് കിട്ടും കിരൺ, പക്ഷെ അതിൽ എനിക്കൊരു നിബന്ധനയുണ്ട്. അല്ല അലി, അവന് ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ? എവിടെ പോയി? അത് ഞാനും അത് ആലോചിക്കുന്നേ. അവന് ശ്രേയയുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ കാണുന്നില്ല. അമ്മമ്മ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മമ്മ ഇവിടെ നിൽക്കും കേട്ടോ. വധുവിന്റെ കൈ വരന്റെ കൈയിലേക്ക് കൊടുക്കും. ഇതിനിടയിൽ എന്ത് ചെയ്യ? ഈ വിവാഹത്തിൽ കൈ പിടിച്ചു കൊടുക്കുന്നു. അവര് ഫോൺ എടുക്കുന്നില്ലല്ലോ. കന്യാദാനത്തിനുള്ള സമയമായി. വധുവിന്റെ പിതാവിനെ വിളിക്കൂ. ശ്രേയ, നീന, ഇന്ന് കന്യാദാനം ചെയ്യുന്നത് ഞാനായിരിക്കും. ശരി, നിങ്ങളോടത്ത് തലമൂത്ത ആള് തന്നെയല്ലേ, ഒരു തെറ്റുമില്ല. നീനയോ, ഈ ശ്രേയയുടെ കന്യാദാനം നീന എന്തിനാ ചെയ്യുന്നത്? Thank you.
ഇനി പ്രദക്ഷിണം വയ്ക്കുന്നതിനായി എഴുന്നേറ്റു. ഇവിടെയാണെങ്കിൽ അവരുടെ മണ്ഡപത്തിൽ ആരാണ്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഏടത്തേക്ക് ഈ വീട്ടിൽ മൂത്ത മരുമോളുടെ സ്ഥാനമല്ലേ, പിന്നെ ശ്രേയ അവർക്കും മകളെ പോലെ തന്നെയല്ലേ. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. അമ്മേ, അതിലെന്താ തെറ്റ്? അമ്മയ്ക്ക് എന്തായാലും അമ്മയുടെ ചെക്ക് കൈ കിട്ടിയല്ലോ. അല്ലി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നീ ഈ വിവാഹം കഴിക്കാൻ പാടില്ല. ഞാൻ ഈ വിവാഹം കഴിക്കേണ്ടതോ? എന്ന് വെച്ചാ ഞാൻ മരിക്കോ ജീവിക്കോ ചെയ്യട്ടെ, എനിക്കൊന്നുമില്ല. ഞാൻ ഈ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലും. മതി ശ്രേയ, ഞാൻ പറഞ്ഞല്ലോ നീ ഈ വിവാഹം കഴിക്കില്ല. കാരണം അതിൽ നിന്റെയും ഞങ്ങൾ എല്ലാവരുടെയും ഭാവിയുണ്ട്. നീ ഈ മുറിയിൽ തന്നെ ഇരുന്നാ മാത്രം മതി. ശ്രേയ, ഇത് പിടിക്ക് നീ. നേടത്തി ഏടത്തിയുടെ കൈകൊണ്ട് ശ്രേയെ കെട്ടിയിട്ടോളൂ. ഇപ്പൊ കുറച്ച് വേദനിച്ചാലും ജീവിതകാലം മുഴുവൻ വേദനിക്കണ്ടല്ലോ. ശ്രേയെ ഈ വിവാഹം കഴിച്ചാൽ ഒരിക്കലും സന്തോഷവതി ആയിരിക്കില്ല. ഇതേ എടുത്തി കെട്ടിയിടവിള. ഇതെല്ലാം എന്റെ അമ്മയാ ചെയ്തത്. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയപ്പോ എന്റെ അച്ഛൻ എന്നെ കൊന്നുകളയാൻ തുടങ്ങിയതാണ് അല്ലി. പിന്നെ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിവാഹത്തിന് സമ്മതിച്ചത്. ഞാനിതിന് തയ്യാറായപ്പോ പക്ഷെ എന്നെ ഇവിടെ പൂട്ടിയിട്ടു. എന്റെ വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നവവധുവായി അവിടെ മണ്ഡപത്തിരിക്കുന്നത് അതാണെണ്ണിയാണ്. അല്ലി, എനിക്ക് ഒന്നും അറിഞ്ഞൂട ഞാൻ എന്താ ചെയ്യട്ടെന്ന്. അവന് നീരജിനെ വിവാഹം കഴിക്കുകയാണോ? എന്ത് വഴിയമ്മ? നീ ഈ വിവാഹം തടയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നീരജിനെ വിവാഹം കഴിക്കണം. എനിക്ക് വിവാഹം തടഞ്ഞേ പറ്റൂ. ഇത്രയും വലിയ ചതി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്രേയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സത്യം ചെയ്യും, ജീവിതത്തിലെ എല്ലാ സുഖ ദുഃഖങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം തന്നെ ഉണ്ടാകുമല്ല. അമ്മ, ഇത് ചതിയാണ്. ഇല്ല, എനിക്ക് നീരജിനെ ചതിക്കാൻ കഴിയില്ല. ഇതൊരു ചതിയാണ്, പക്ഷെ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ രക്ഷപ്പെടും മോളെ. നീ ഇത് ചെയ്തേ മതിയാകും. നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം എപ്പോഴും നിങ്ങൾ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും. നീരജിന് എന്നോട് വെറുപ്പാണ്. സോ, നീ അമ്മനെ സ്നേഹിക്കുന്നില്ലേ?
എന്നെ സ്നേഹിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ സ്നേഹത്തിന് വേണ്ടി നീ ഇത് ചെയ്തേ തീരൂ. അതിലൊക്കെ ഉപരി സ്വന്തം കൈകളിൽ രക്തത്തിന്റെ നിറം പറ്റുന്നതിനേക്കാൾ മൈലാഞ്ചിയുടെ നിറം പറ്റുന്നതല്ലേ എത്രയും നല്ലത് മോളെ. ഈ പവിത്രമായ അഗ്നിക്ക് മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും പ്രതിജ്ഞ എടുക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ അന്യോന്യം കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഈ പ്രതിജ്ഞയുടെ പേരാണ് വിവാഹം. ഇല്ലമ്മേ, എനിക്ക് വിവാഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അമ്മയുടെയും ഐഷാമ്മയുടെയും ജീവിതം തകർന്നു പോയത് കണ്ടതല്ലേ അമ്മേ. ഇല്ല, എനിക്കിതിന് പറ്റില്ല. അവനി, നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. ഈ വിവാഹത്തിന് മാത്രമേ നിനക്ക് നിന്റെ അനിയനെ തിരികെ നൽകാനാവൂ, നിന്റെ വീട് തിരികെ നൽകാനാവൂ. നീ ഈ വിവാഹം ചെയ്തേ മതിയാകൂ. ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരൻ പുറകിലേക്കും വധു പിൻപിലേക്കും വരേണ്ടതാണ്. ഇത് ചതിയല്ല, നിനക്കുള്ള അവസരമാണ് ശ്രേയ. ശ്രേയ, ജീവിതത്തിൽ നിനക്കൊരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. നിന്റേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ. ആദ്യം നിന്റെ അച്ഛമ്മ നിനക്ക് തടസ്സമായി വന്നു, പക്ഷെ ഇത്തവണ നിന്റെ മുമ്പിൽ ഒരു തടസ്സവുമില്ല ശ്രേയ. ഇനിയും നീ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. പോകൂ ശ്രേയ. നിനക്ക് ഈ വിവാഹം വേണ്ടേ? ഒരു പ്രശ്നവുമില്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിനക്കും അവനിയുടെ അടുത്തേക്ക് പോകണോ അല്ലേ? വേണ്ട വേണ്ട അലി, നിനക്ക് എന്റെ അച്ഛമ്മ അറിയാഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോയി. നിങ്ങൾ എന്റെ അച്ഛമ്മ അറിഞ്ഞ അവര് ഉറപ്പായിട്ട് എന്നെ കൊന്നു കളയും അലി. ഞാനൊരു തെറ്റും ചെയ്യില്ല. എനിക്ക് വിവാഹം തടഞ്ഞേ പറ്റൂ. എനിക്ക് വിവാഹം തടഞ്ഞേ തീരും. ഞാൻ പറയുന്നു കേക്ക്. സോറി ശ്രേയ, എനിക്ക് നിന്നെ ചതിക്കണമെന്ന് ആഗ്രഹമില്ല. ഐ ഹോപ്പ് ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കറിയാം നീരജ്, സത്യം അറിഞ്ഞതിന് ശേഷം ചിലപ്പോ ജീവിതകാലം മുഴുവൻ നിനക്ക് എന്നോട് വെറുപ്പായിരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നീരജ്. പ്രദക്ഷിണം അവസാനിച്ചിരിക്കുന്നു. ഇനി രണ്ടുപേരും ഉപവിഷ്ടരായല്ലോ. ഈ വിവാഹം മംഗളമായിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നെങ്കിൽ ഇന്ന് ഈ മണ്ഡപത്തിൽ വധുവിൻ്റെ വേഷം അണിഞ്ഞിരിക്കുന്നത് എൻ്റെ അവനിയായനെ. സാരമില്ല, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനം. ഒരു കാര്യം പറയട്ടെ, എന്നെങ്കിലും എൻ്റെ അവനി നവവധുവാകുമ്പോൾ നീ വേണം അവളെ കൈപിടിച്ചു കൊടുക്കാൻ. വധുവിൻ്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചാലും
ഈ സിന്ദൂരത്തിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ അമ്മ യാത്രയായി. പക്ഷെ ഇന്ന് ഞാൻ ആയിഷയുടെ മകൾ. ഈ വിവാഹം മംഗളമായിരിക്കുന്നു. ഇത് കൊച്ചുകുട്ടികൾ കളിക്കുന്ന പാവകളിയെല്ലാം നിനക്കറിയാൻ പാടില്ലേ? നീ എന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞു നമ്മളെ.